പ്രൈസ് ദി ലോർഡ്. ക്ഷുദ്രപ്രയോഗം ആത്മീയന് ഫലിക്കുമോ? മനുഷ്യവർഗത്തിൻ്റെ ഉൽപ്പത്തി മുതൽ ഇന്നോളം സമൂഹത്തിൽ പരോക്ഷമായെങ്കിലും ശക്തമായി നിലനിൽക്കുന്ന പൈശാചിക ആചാരമാണ് ആഭിചാരം. കേരളത്തിൽ ഇത് അറിയപ്പെടുന്നത് മന്ത്രവാദം, ക്ഷുദ്രം, കൂടോത്രം തുടങ്ങിയ പേരുകളിലാണ്. ശ്രീലങ്കയിലും ആഫ്രിക്കയിലുമൊക്കെ ബ്ലാക്ക് മാജിക്കിന് വൻ പ്രചാരമാണുള്ളത്. ബന്ധുക്കളും അയൽവാസികളുമായ നിരവധി ക്രൈസ്തവർ ക്ഷുദ്രത്തിൻ്റെ പേരിൽ കലഹിക്കുന്നതും ആജന്മ ശത്രുക്കളായി തുടരുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. ഇടവക വികാരിയായിരുന്ന വേളയിൽ പലരുടെയും പിണക്കം തീർക്കുവാൻ മധ്യസ്ഥനായും പ്രവർത്തിച്ചിട്ടുണ്ട്. ക്ഷുദ്രപ്രവർത്തനത്തിന് ശക്തിയുണ്ടോ ഇല്ലയോ എന്ന് തെളിയിക്കുവാൻ പലരും വാദപ്രതിവാദം നടത്താറുണ്ട്. ഉണ്ടെന്നുമില്ലെന്നും വിശ്വസിക്കുന്നവരുമുണ്ട്. രോഗം വരുത്താനും സമാധാനം തകർക്കാനും കുടുംബം ഛിദ്രിക്കുവാനും മരണത്തിന് വരെ കാരണമാക്കുവാനും ക്ഷുദ്രപ്രയോഗത്താൽ സാധിക്കുമെന്ന് ആണയിടുന്നവരുമുണ്ട്. മോശയുടെ കാലത്ത് ഫറവോൻ്റെ കൊട്ടാരത്തിലെ മന്ത്രവാദികൾ ആഭിചാരത്താൽ അത്ഭുതം പ്രവർത്തിച്ചിരുന്നു. വെളിച്ചപ്പാടത്തിയെക്കൊണ്ട് ശമുവേലിൻ്റെ ആത്മാവിനെ വിളിച്ചു വരുത്തുവാനുള്ള പഴയ നിയമത്തിലെ ശൗൽ രാജാവിൻ്റെ ശ്രമവും യജമാനന്മാർക്ക് ലാഭം വരുത്തിയ മന്ത്രവാദിനിയെ പൗലോസ് ശാസിക്കുന്ന സംഭവവുമൊക്കെ ആഭിചാരവും ക്ഷുദ്രവും ലോകാരംഭം മുതൽ നിലനിന്നിരുന്ന ഒന്നാണെന്നുള്ളതിനുള്ള ബൈബിൾ തെളിവുകളത്രേ. ആ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിനു മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആർ എന്ന് ഗലാത്യ ലേഖനം 3:1 അപ്പോസ്തലനായ പൗലൂസിൻ്റെ ചോദ്യവും ക്ഷുദ്രപ്രയോഗത്തിൻ്റെ അസ്തിത്വത്തിന് ഒരു തെളിവാണ്. ഒരിക്കൽ വൈക്കം മുഹമ്മദ് ബഷീറുമായി ഞാൻ സംസാരിക്കുമ്പോൾ നിലാവെളിച്ചം എന്ന കഥ താൻ നേരിൽ കണ്ട പൈശാച്യ പ്രവൃത്തിയിൽ നിന്നും ഉടലെടുത്തിട്ടുള്ളതാണെന്ന് അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി. എസ് കെ പൊറ്റക്കാടിൻ്റെ സഞ്ചാരക്കുറിപ്പിൽ തലയോട്ടുകൊണ്ട് നൃത്തം ചവിട്ടിക്കുന്ന ആഫ്രിക്കൻ ബ്ലാക്ക് മാജിക്കിനെ കുറിച്ചും പരാമർശിക്കുന്നുണ്ട്. ഇതുപോലെ നിരവധി അനുഭവങ്ങൾ നാനാജാതി മതസ്ഥരായ അനേകർക്കും പറയുവാനുണ്ടാകും. ദൈവകൃപയിലും സംരക്ഷണത്തിലും നിലനിൽക്കാത്ത ആരെയും ആഭിചാര ശക്തിയാൽ ഉപദ്രവിക്കുവാൻ കഴിയും എന്നാണ് ദൈവവചനപ്രകാരം മനസ്സിലാക്കാൻ കഴിയുന്നത്. ദുർമന്ത്രവാദികളെ ഗ്രാമീണർ അടിച്ചുകൊന്ന നിരവധി സംഭവങ്ങൾ വടക്കേ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. എന്നാൽ ദൈവകൃപയിലായിരിക്കുന്നവരെ തൊടുവാൻ ഒരു മന്ത്രവാദിക്കും ആഭിചാര ശക്തിക്കും കഴിയുകയുമില്ല. സാധു സുന്ദർ സിംഗ് ഒരിക്കൽ തീവണ്ടിയിൽ സഞ്ചരിക്കുമ്പോൾ സഹയാത്രികനായി ഒരു മന്ത്രവാദിയുണ്ടായിരുന്നു. മന്ത്രവാദിയും ഒരു യുവാവുമായി ഏതോ കാര്യത്തിന് വാക്കുതർക്കമുണ്ടായി. കോപാക്രാന്തനായ മന്ത്രവാദി യുവാവിൻ്റെ മുഖത്തേക്ക് തീക്ഷ്ണമായി നോക്കി ചില മാന്ത്രിക ശ്ലോകങ്ങൾ ഉരുവിട്ടു. മൂക്കിലൂടെ ചോര ഒലിപ്പിച്ചുകൊണ്ട് യുവാവ് നിലത്തു വീണു. ആഭിചാര ക്രിയ അവസാനിപ്പിക്കുവാൻ സുന്ദർ സിംഗ് മന്ത്രവാദിയോട് അഭ്യർത്ഥിച്ചു. കോപിഷ്ഠനായ മന്ത്രവാദി സുന്ദർ സിംഗിനെതിരെ മാന്ത്രിക ശ്ലോകം ചൊല്ലാൻ തുടങ്ങി. സാധു കണ്ണുകളടച്ച് ധ്യാനിച്ചിരുന്നു. നിമിഷങ്ങൾക്കകം മൂക്കിലൂടെ ചോര ഒലിപ്പിച്ച് മന്ത്രവാദി നിലത്തു വീണു. പേടിച്ചരണ്ട അയാൾ കരഞ്ഞുകൊണ്ട് സാധു സുന്ദർ സിംഗിനോട് ഇപ്രകാരം പറഞ്ഞു: അങ്ങയെ കൊല്ലുവാൻ വേണ്ടി ഞാൻ തൊടുത്തുവിട്ട ആഭിചാര ശക്തി അങ്ങയുടെ പോക്കറ്റിൽ കിടന്നിരുന്ന ഒരു വലിയ ശക്തിക്ക് കീഴടങ്ങി എന്നിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു.
സാധുവിൻ്റെ പോക്കറ്റിൽ കിടന്നിരുന്നത് ഒരു ചെറിയ പോക്കറ്റ് ബൈബിളായിരുന്നു. സംഖ്യാപുസ്തകം 23:23 ബിലിയാമിൻ്റെ പ്രവചനത്തിൽ ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല, ലക്ഷണവിദ്യ ഇസ്രയേലിനോട് ഫലിക്കുകയില്ല എന്ന് വ്യക്തമായി പ്രസ്താവിക്കുന്നുണ്ട്. വിശുദ്ധ ബൈബിളിൽ പുതിയ നിയമത്തിലും ആഭിചാരം ചെയ്യുന്ന നിരവധി വ്യക്തികളെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 8:9-13 വാക്യങ്ങളിൽ ആഭിചാരം ചെയ്യുന്ന ശിമോൻ എന്ന ഒരു മന്ത്രവാദിയെക്കുറിച്ച് പ്രസ്താവിച്ചിരിക്കുന്നു. എന്നാൽ ശിമോൻ എന്ന പേരുള്ള ഒരു പുരുഷൻ ആ പട്ടണത്തിൽ ആഭിചാരം ചെയ്തു. താൻ മഹാൻ എന്ന് പറഞ്ഞ് ശമരിയ ജാതിയെ ഭ്രമിപ്പിച്ചു പോകുന്നു. ഇവൻ മഹതി എന്ന ദൈവശക്തി ആകുന്നു എന്ന് പറഞ്ഞ് അപാലവൃദ്ധം എല്ലാവരും അവനെ ശ്രദ്ധിച്ചു വന്നു. ഇവൻ ആഭിചാരം കൊണ്ട് ഏറിയ കാലം വരെ അവരെ ഭ്രമിപ്പിക്കിയാൽ അത്രേ അവർ അവനെ ശ്രദ്ധിച്ചത്. എന്നാൽ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു. ശിമോൻ താനും വിശ്വസിച്ച് സ്നാനമേറ്റ് ഫിലിപ്പോസിനോട് ചേർന്ന് നിന്ന് വലിയ വീര്യപ്രവൃത്തികളും അടയാളങ്ങളും നടക്കുന്നത് കണ്ട് ഭ്രമിച്ചുവെന്ന് പ്രവൃത്തികളുടെ പുസ്തകം 8:9-13 വാക്യങ്ങളിൽ നാം വായിക്കുന്നു. പുതിയ നിയമത്തിൽ പരാമർശിക്കുന്ന ആഭിചാരകനായിരുന്ന ശിമോനെക്കുറിച്ച് ചരിത്രത്തിലും ചില കാര്യങ്ങൾ പ്രസ്താവിക്കുന്നുണ്ട്. മന്ത്രവാദിയായിരുന്നതിനാൽ സൈമൺ മാഗസ് എന്ന പേരിലാണ് അയാൾ അറിയപ്പെട്ടിരുന്നത്. ശമരിയാക്കാർ ഇടയിൽ അയാൾ കുപ്രസിദ്ധനായിരുന്നു. പൈശാചിക ശക്തിയാൽ അത്ഭുതങ്ങൾ കാട്ടി ജനങ്ങളെ വശത്താക്കുന്ന മാന്ത്രികർ അക്കാലത്ത് ധാരാളമുണ്ടായിരുന്നു. എന്നേസും എംബ്രേസും അക്കൂട്ടത്തിൽപ്പെട്ടവരാണ്. 2 തിമോത്തിയോസ് 3:8 അപ്പോസ്തലനായ പൗലൂസ് അവരെക്കുറിച്ച് പ്രസ്താവിക്കുന്നുണ്ട്. ആഭിചാര പ്രവൃത്തികളാൽ ശിമോൻ അനുയായികളെ മോഹനിദ്രയിലേക്ക് വശീകരിച്ച് ആകർഷിച്ചിരുന്നു. ജനക്കൂട്ടം അയാളുടെ മുൻപാകെ കവിണ്ണു വീഴുകയും കാലിൽ നമസ്കരിക്കുകയും വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ മുത്തുകയും ചെയ്തിരുന്നതായി പറയപ്പെടുന്നു. വിശുദ്ധ ദൈവമായ ശിമോൻ എന്ന തലക്കെട്ടോടുകൂടി അയാളുടെ ഒരു പ്രതിമ റോമിൽ സ്ഥാപിച്ചിരുന്നതായും എല്ലാ ശമരിയാക്കാരും അയാളെ ദൈവമായി ആരാധിച്ചിരുന്നതായും ജസ്റ്റിൻ മാർട്ടിയർ രേഖപ്പെടുത്തുന്നുണ്ട്. വിദ്യാവിഹീനർ തുടങ്ങി പണ്ഡിതാഗ്രേണ്യർ വരെ ശിമോന് പദവിയും സ്ഥാനവും നൽകി ആദരിച്ചിരുന്നതായി സുവിശേഷകനായ ലൂക്കോസും സമ്മതിക്കുന്നു. എന്നാൽ ഫിലിപ്പോസിൽ വ്യാപരിച്ച ദൈവശക്തിയുടെ മുൻപാകെ നിഷ്പ്രഭനായിപ്പോയ ശിമോൻ സുവിശേഷം അംഗീകരിക്കുകയും സ്നാനമേറ്റ് സഭയോട് ചേരുകയും ചെയ്തു. ശിമോൻ വാസ്തവത്തിൽ ഒരു സത്യവിശ്വാസി ആയിരുന്നില്ല. അക്ഷരത്തിൻ്റെ പഴക്കത്തിലും ബുദ്ധിയുടെ പെരുപ്പത്തിലുമാണ് അയാൾ വിശ്വസിച്ചിരുന്നത്. തന്നിലുള്ള ശക്തിയിൽ നിന്നും ഉന്നതവും വ്യത്യസ്തവുമായ ഒന്ന് ഫിലിപ്പോസിൽ കണ്ടപ്പോഴാണ് അയാൾ ക്രിസ്ത്യാനിയായത്. പുതു ശിഷ്യനായ ശേഷവും ഹൃദയത്തിൽ നിറഞ്ഞിരുന്ന കാപട്യം സുവിശേഷവുമായി കൂട്ടിക്കലർത്തുവാൻ അയാൾ ശ്രമിച്ചു. സുവിശേഷത്തെ ആഭിചാര ശക്തിയുമായി കൂട്ടിക്കലർത്തി ഉപയോഗിച്ച് പേരും പണവും കരസ്ഥമാക്കുവാൻ ശിമോന്റെ വികട മനസ്സ് ഉത്സുകമായി. പത്രോസിൽ വ്യാപരിക്കുന്ന ആത്മശക്തി ദ്രവ്യം നൽകി വാങ്ങാൻ അയാൾ മോഹിച്ചു. നിരാശനായ ശിമോൻ പിന്നീട് ആഭിചാര വേല പൂർവാധികം ശക്തിയോടെ പുനരാരംഭിക്കുകയും ഒടുവിൽ ഭീകരമായ ദുരുപദേശ സംഘടനയുടെ സ്ഥാപകനായി മാറുകയും ചെയ്തുവെന്ന് പാരമ്പര്യത്തിൽ പറയുന്നു. ജ്ഞാനവാദമെന്ന ദുരുപദേശ സംഘടനയുടെ ആചാര്യൻ
ഇയാളായിരുന്നുവെന്ന് വിശ്വസിക്കുന്ന വേദപണ്ഡിതന്മാരുണ്ട്. വിഗ്രഹാരാധന, ജൂതവിശ്വാസം, കടുത്ത വ്രതനിഷ്ഠ എന്നിവ കൂടിക്കലർന്ന വിശ്വാസ സമഗതിയാണ് ജ്ഞാനവാദികളുടേത്. ദൈവത്തെക്കുറിച്ചുള്ള പരിപൂർണ അറിവ് തങ്ങൾക്കുണ്ടെന്ന് ഇവർ അഹങ്കരിക്കുന്നു. ആഭിയാരകനായ ശിമോനെക്കുറിച്ച് വലിയ ഐതിഹ്യങ്ങൾ പ്രചാരത്തിലുണ്ട്. പത്രോസുമായി റോമിൽ വെച്ച് ഇയാൾ ഖണ്ഡനവാദം നടത്തുമ്പോൾ ദുഷ്ടാത്മശക്തിയാൽ ശിമോൻ ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടെന്നും പത്രോസിൻ്റെ പ്രാർത്ഥനയാൽ അയാൾ ഭൂമിയിലേക്ക് പതിച്ച് തലപൊട്ടി മരിച്ചെന്നുമാണ് ഒരു ഐതിഹ്യത്തിൽ പറയുന്നത്. മരിക്കുന്നതിന് മുൻപ് അന്ത്യാഭിലാഷമനുസരിച്ച് അയാളെ ഒരു ഗുഹയിലാക്കി മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്നാണ് അയാൾ ശിഷ്യന്മാരെ അറിയിച്ചിരുന്നത്. പക്ഷേ അയാളുടെ ഉയർത്തെഴുന്നേൽപ്പ് ഇന്നുമൊരു പ്രഹേളികയായി അവശേഷിക്കുന്നു. വെളിപ്പാട് പുസ്തകം 21:8 22:15 ക്ഷുദ്രം പ്രവർത്തിക്കുന്നവർക്കും ആഭിയാരം പ്രവർത്തിക്കുന്നവർക്കും മന്ത്രവാദത്തിൻ്റെ പിന്നാലെ പോകുന്നവർക്കും മന്ത്രവാദം ചെയ്യിക്കുന്നവർക്കും സ്വർഗം കൊടുക്കുന്ന ഭീകരമായ ശിക്ഷയെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 21:8 ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും കത്തുന്ന പൈകയിലത്രേ, അത് രണ്ടാമത്തെ മരണം. പത്മോസ് ദ്വീപിൽ വെച്ച് യേശുക്രിസ്തുവിൻ്റെ ഉത്തമ ശിഷ്യനായിരുന്ന യോഹന്നാന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി കൊടുത്ത, കാണിച്ചു കൊടുത്ത ദർശനങ്ങളാണല്ലോ വെളിപ്പാട് പുസ്തകമായി നമുക്ക് ലഭിച്ചിരിക്കുന്നത്. വെളിപ്പാട് ദിവസം 22:15 ഇങ്ങനെ വായിക്കുന്നു: നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകന്മാരും ബിംബാരാധികളും ഭോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ. അതുകൊണ്ട് പൈശാചികമായ ക്ഷുദ്രപ്രവർത്തനങ്ങളിൽ വിശ്വസിക്കുന്ന, അതിൻ്റെ പിന്നാലെ പോകുന്ന ആരെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്നുവെങ്കിൽ യഥാർത്ഥമായി മാനസാന്തരപ്പെട്ട് ദൈവവചനത്തിനനുസൃതമായി വിശുദ്ധ ജീവിതം നയിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി നോക്കിപ്പാർക്കുവാൻ ശ്രമിക്കണമെന്ന് പ്രിയ ശ്രോതാക്കളെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ ലഘു സന്ദേശം ഇവിടെ ഉപസംഹരിക്കുകയാണ്. ക്രിസ്തുവിൽ നിങ്ങളുടെ എളിയ സഹോദരൻ ജോർജ് മാത്യു, പുതുപ്പള്ളി.